ഹായ്, നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അവിടുത്തെ പ്രസാദവൂട്ടും ഭഗവാന്റെ ആ ഒരു നിവേദ്യം കഴിച്ച് മടങ്ങുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും അത് ഒരു പരിധിവരെ നടക്കാറില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരക്ക് മൂലമാവാം, അതുപോലെ തന്നെ ആ ഒരു പ്രസാദവൂട്ടിൻ്റെ സമയക്രമം അറിയാത്തത് മൂലമാവാം, അങ്ങനെ പല കാരണം കൊണ്ടും ഒട്ടുമിക്ക ആളുകൾക്കും ആ ഒരു നിവേദ്യം ഭക്ഷിച്ച് മടങ്ങാനായിട്ട് സാധിക്കാറില്ല. പലപ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോഴും വലിയ ക്യൂക്ക് കാരണം ഏറ്റവും പുറകിലായി പോകാറുണ്ട്. പിന്നെ പല സന്ദർഭങ്ങളിലും പ്രസാദവൂട്ട് കഴിക്കാതെ മടങ്ങാറാണ് പതിവ്. അപ്പോൾ ഇവിടെ വരുന്ന, അതായത് നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും ഈ ഒരു പ്രസാദവൂട്ടിൻ്റെ സമയക്രമം അറിയുക എന്ന് പറയുന്നത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഈ സമയങ്ങളിലെല്ലാം കൊടുക്കുന്ന ആ നിവേദ്യം, ആ ഒരു സമയക്രമം അറിഞ്ഞിരുന്നാൽ ആ ഒരു സമയം നോക്കി നിങ്ങൾക്ക് ദർശനം നടത്തി വന്നു കഴിഞ്ഞിട്ട് പ്രസാദൂട്ടം നടത്തി വളരെ സന്തോഷത്തോടുകൂടി മടങ്ങാവുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഏകദേശം ധാരണ ഉണ്ടാക്കിയിടുക. ഓക്കെ, രാവിലെ 3 മണിക്കാണ് നിർമാലി ദർശനം, അതെല്ലാവർക്കും തന്നെ അറിയാം. ആ ഒരു ദർശനം നടത്തി വന്നു കഴിഞ്ഞ് 5 മണി തൊട്ട് രാവിലെ 5 മണി തൊട്ട് 7:30 വരെയും ആദ്യത്തെ പ്രഭാത ഭക്ഷണം തയ്യാറായിരിക്കും. അപ്പോൾ ആ ഒരു സമയക്രമം അനുസരിച്ച് നിങ്ങൾക്ക് ചെന്നു കഴിഞ്ഞാൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഈ 7 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സമയമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞോ കൂടിയിരിക്കാം, കുറയാനായിട്ട് ഒട്ടും ചാൻസ് ഇല്ല. ശനിയോ ഞായറോ അങ്ങനെ, പിന്നെ വ്യാഴം, ആ ഒരു ദിവസങ്ങളിലൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമായിരിക്കും. അപ്പോൾ 7 എന്ന് പറയുന്നത് 1:30 ആവാം, 8 മണിയാവാം, അപ്പോൾ അതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ശനി ഞായറൊക്കെയാണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ നമുക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞു വന്നത്. ഇനി രാവിലെ എന്താണ് സാധാരണ നിവേദ്യമായിട്ട് നൽകാറുള്ളതെന്ന് നമുക്ക് നോക്കാം. രാവിലെ 5 മണിക്ക് നൽകുന്ന പ്രഭാത ഭക്ഷണത്തിൽ നല്ല ചൂട് കാപ്പി, ഇഡലി അല്ലെങ്കിൽ ഉപ്മാവ്, ഇതായിരിക്കും രാവിലെ 5 മണിയുടെ ഭക്ഷണത്തിൽ സാധാരണ രീതിയിൽ നൽകാറുള്ളത്. ഇനി ചട്നിയുടെ കൂടെ, സോറി, ഇഡലിയുടെ കൂടെ സാധാരണ ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറാണ് പൊതുവായിട്ട് കൊടുക്കാറുള്ളത്. ഇനി 2-ാമത്തെ പ്രസാദ ഊട്ട് നൽകുന്ന സമയം, അത് 10 മണി തൊട്ട് 2:30 വരെയാണ്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ തിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയോ കുറഞ്ഞോ ഇരിക്കാം. 2:30 എന്നുള്ളത് അത്യാവശ്യം തിരക്കുള്ള സമയമാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ 3 മണിയോ അല്ലെങ്കിൽ 3:30 ഒക്കെ ആവാം. ഈ പറഞ്ഞ 10 മണി തൊട്ട് 2:30 വരെയുള്ള ഈ സമയം, ഇതിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. കാര്യം ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാ ഭക്തജനങ്ങളും തന്നെ അങ്ങോട്ടേക്ക് ചെല്ലും. അപ്പോൾ നമ്മൾ ആ ഒരു സമയം നോക്കി തന്നെ ക്യൂവിൽ നിൽക്കണം, എങ്കിൽ മാത്രമേ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് നമുക്ക് മടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ ആണെങ്കിൽ മണിക്കൂറുകളോളം നമ്മൾ ദർശനത്തിനായിട്ട് ക്യൂവിൽ നിന്നിട്ട് അതും കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു ക്യൂവിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ തന്നെ ഞങ്ങൾ ചെയ്യാനായിട്ട് തുനിഞ്ഞത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ ഈ ഒരു സമയത്തിൽ നൽകുന്ന ഭക്ഷണം, അത് പ്രധാനമായിട്ടും ഊണ് തന്നെയായിരിക്കും. നല്ല സാമ്പാർ, കൂട്ടുകറി, അതുപോലെ തന്നെ തോരൻ, തൈര്, മോര്, 2 കൂട്ടം പായസം, പഴം, പപ്പടം എന്നിവയടങ്ങിയ ഒരു പ്രമാദമായിട്ടുള്ള ഒരു സദ്യ തന്നെയായിരിക്കും ഒട്ടുമിക്ക ദിവസങ്ങളിലും, അല്ല എല്ലാ ദിവസങ്ങളിലും നൽകാറുള്ളത്. പിന്നെ ഒരു മാഡം ഡൗട്ടായിട്ട് ചോദിച്ചിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ, അതായത് നമ്മൾ വ്രതം നോറ്റിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുമോ, അതിന് പറ്റിയ സൗകര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഭക്ഷണക്രമമൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല, അത്യാവശ്യം കറികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കറികൾ മേടിച്ചാൽ മതി, മേടിച്ച് കഴിച്ചാൽ മതി. വ്രതം നോറ്റിരിക്കുന്നവരുടെ കാര്യവും പരിഗണനയിൽ വെച്ചിട്ടാണല്ലോ, അവർക്കും അറിയാം അങ്ങനെയുള്ള ആളുകളൊക്കെയും ഭക്തജനങ്ങളൊക്കെയും നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്നുണ്ടെന്ന്. അതെല്ലാം കണക്ക് കൂട്ടിയാണ് ഭക്ഷണക്രമത്തിൽ കറികളെല്ലാം അവർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണക്രമത്തിലുള്ള കറി മാത്രം നമുക്ക് മേടിച്ച് വ്രതത്തിന് ഒരു കേടുപാടുകളും വരുത്താത്ത രീതിയിൽ നമുക്ക് രക്ഷപ്പെടക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ ഒരിക്കലും വെറിയിടാവേണ്ട കാര്യമില്ല. ശരി, ഇനി വൈകിട്ടത്തെ നിവേദ്യത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ്, ഈ പറഞ്ഞ പ്രസാദവൂട്ടും കാര്യങ്ങളെല്ലാം നടക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഏകദേശം ഒട്ടുമിക്ക ആളുകൾക്കും ഒരു ധാരണയില്ല. ഈ നടയിലായിട്ടാണ് നൽകുന്നതെന്ന് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു വ്യക്തത വരുത്താം. ഈ പറഞ്ഞ പ്രസാദവൂട്ട് നടത്തുന്ന നട എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ ഏറ്റവും പുറകുവശത്തുള്ള പടിഞ്ഞാറ് നടയിലായിട്ടാണ്, വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അമ്പലത്തിൻ്റെ ക്ഷേത്രകുളത്തിൻ്റെ ഓപ്പോസിറ്റ്, അതായത് എതിർവശത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് പ്രസാദവൂട്ട് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പടിഞ്ഞാറേ നടയിൽ ലക്ഷ്യമാക്കി പ്രസാദവൂട്ട് കഴിക്കാനായിട്ട് ചെന്നാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 3-ാമത്തെ വൈകിട്ട് നൽകുന്ന നിവേദ്യത്തെപ്പറ്റി, ആ ഒരു സമയക്രമത്തെപ്പറ്റി പറയാം. വൈകിട്ട് 7:30 തൊട്ട് 8:30 വരെയുള്ള ആ ഒരു സമയത്തിലാണ്, 8:30 എന്ന് പറയുന്നത് ചിലപ്പോൾ തിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ 9 മണിയാവാം, 9:30 വരെയൊക്കെ ആവാം. സോ അപ്പോൾ ഈ ഒരു സമയം നോക്കി നിങ്ങൾക്ക് വൈകിട്ട് ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ നിവേദ്യം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെ മടങ്ങാവുന്നതാണ്.
വൈകിട്ടത്തെ നിവേദ്യത്തിലും സാധാരണയായിട്ട് നൽകുന്നത് ഈ പറഞ്ഞ പോലെ ഉപ്മാവ് അല്ലെങ്കിൽ നല്ല ചൂട് കാപ്പി ഒക്കെ ആയിരിക്കും. എന്തൊക്കെ തന്നെയാണെങ്കിലും എത്ര തന്നെയാണെങ്കിലും ഭഗവാന്റെ നിവേദ്യം കഴിച്ചു കഴിഞ്ഞാൽ അതിലൊരു പ്രത്യേക സംതൃപ്തി നമുക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാധാരണ ദിവസങ്ങളിൽ നടക്കുന്ന ഭക്ഷണക്രമം അല്ലെങ്കിൽ നിവേദ്യത്തെ പറ്റിയാണ്. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേക ദിവസങ്ങൾ, അതായത് രാമായണ മാസം, അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉത്സവങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി, ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം തന്നെ സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ നിവേദ്യം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ രാമായണ മാസമൊക്കെ ആണെങ്കിൽ മൂന്ന് നേരവും കഞ്ഞിയായിരിക്കാം. രാവിലെ ഈ പറഞ്ഞ പോലെ തന്നെ ഉപ്മാവ് ഇഡ്ഡലിക്ക് ആണെങ്കിൽ പോലും ഉച്ചയ്ക്കും വൈകിട്ടും എന്തായാലും രാമായണ മാസത്തിൽ കഞ്ഞിയാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് വരെയും തുടർച്ചയായിട്ട് പ്രസാദകൂട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയും വളരെ വലിയ ഒരു ഭക്തജന പ്രവാഹം തന്നെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ, അതായത് മാർച്ച് മാസങ്ങളിലൊക്കെയാണ് നടക്കുന്നത്, ആ ഒരു സമയത്ത് കൂടുതലായിട്ടുള്ള സ്റ്റാഫുകളെ അവിടെ നിയമിക്കുന്നുണ്ട്. അതായത് ഭക്ഷണം പാകം ചെയ്യാനും അതുപോലെ തന്നെ കറിക്കരിയാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റാഫുകളെ കൂടുതലായിട്ട് ആ ഒരു സമയത്തിൽ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്.